ജെ സി ബി ഇടിച്ച് യുവാവ് മരണപ്പെട്ട സംഭവത്തിൽ അന്വേഷണത്തിൽ തൃപ്തരല്ലെന്ന് മരിച്ച സുധീഷിന്റെ കുടുംബം. പോലീസ് ഒരു തവണ മാത്രമാണ് വീട്ടിലെത്തി മൊഴിയെടുത്തതെന്നും കുടുംബത്തിന്റെ അത്താണിയാണ് തങ്ങൾക്ക് നഷ്ടപ്പെട്ടതെന്നും മാതാവ് ശോഭന പറഞ്ഞു. ജെ സി ബി ഇടിച്ച് യുവാവ് മരിച്ച സംഭവത്തിൽ അന്വേഷണം ശരിയായ ദിശയിലല്ല നടക്കുന്നതെന്നും അന്വേഷണത്തിൽ ഒട്ടും തൃപ്തരല്ലെന്നും മരണപ്പെട്ട സുധീഷിന്റെ മാതാവ് ശോഭന പറഞ്ഞു. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 19 തോട്ടുമുക്കം പുതിയനടുത്ത് വെച്ച് ഇൻഷുറൻസ് ഇല്ലാത്ത ജെ സി ബി സുധീഷിനെ ഇടിച്ചത്. 20 സുധീഷ് മരണപ്പെടുകയും ചെയ്തു. തുടർന്ന് ഒരു തവണ മാത്രമാണ് പോലീസ് വീട്ടിലെത്തി തങ്ങളുടെ മൊഴിയെടുത്തതെന്നും ഇവർ പറയുന്നു. കുടുംബത്തിന്റെ അത്താണിയാണ് സുധീഷിന്റെ മരണത്തിലൂടെ തങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. കേസിൽ ഒളിവിൽ കഴിയുന്ന പ്രതിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെ യാതൊരു കാരണവശാലും ജാമ്യം അനുവദിക്കരുതെന്നും ശോഭന പറഞ്ഞു. ഞങ്ങളെ അന്വേഷണത്തിന് ഇതുവരെ ആരും വന്നിട്ടുമില്ല, ഒരു കാര്യം അന്വേഷിച്ചിട്ടുമില്ല. ഞങ്ങളാകെ ഇതിലാണിപ്പോൾ. ഒരു കാര്യമല്ല അന്വേഷിക്കാൻ വന്നില്ല, ആരും ഇനി ഇടപെട്ടിട്ടുമില്ല ഇതുവരെ. എന്താന്ന് വെച്ചാൽ ഞങ്ങളാകെ ഒരു ഇടങ്ങേറിലാണ്. പ്രതികരെ വെച്ചാൽ ഓല പിടിച്ചിട്ട് നല്ല ശിക്ഷ എന്തെങ്കിലും കൊടുക്കണം. ഞങ്ങൾക്ക് ഞങ്ങളെ മോനല്ലേ പോയത്, അപ്പം അതിൻ്റെതായ ഇത് ഞങ്ങൾക്ക് കൊടുക്കണം. അല്ലാതപ്പം എന്താ, ഞങ്ങൾക്ക് പോയി പോകേണ്ടത് പോയി. ഞങ്ങൾ നോക്കാൻ ആരുമില്ല, ഒന്ന് അന്വേഷിക്കാനോ എടുക്കാനോ ഒന്നും ആരുമില്ല. കാര്യമായിട്ടുള്ള കിട്ടണ വരുമാനല്ലേ പോയത്. നടപടികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി മുഴുവൻ പ്രതികൾക്കും അർഹമായ ശിക്ഷ നൽകണമെന്നും ശോഭന ആവശ്യപ്പെട്ടു. അതെ, അന്വേഷണമൊന്നും ശരിക്കല്ല പോകുന്നത്. ആരും ഇതുവരെ ഒരു അന്വേഷണത്തിന് വന്നില്ല ഞങ്ങളെടുത്ത്. പോലീസ് വന്നു മൊഴിയെടുത്ത് പോയി എന്നല്ലാതെ വേറെ ഒരു അന്വേഷണത്തിനും ഞങ്ങളെടുത്ത് വന്നില്ല ഇതുവരെ. കേസിൽ സുധീഷിന്റെ മരണത്തിനിടയാക്കിയ ജെ സി ബി പോലീസ് സ്റ്റേഷനിൽ നിന്ന് മാറ്റിയത് വലിയ വിവാദത്തിന് കാരണമായിരുന്നു. സംഭവത്തിൽ SI നൌഷാദിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ക്യാമറമാൻ റഫീഖ് തോട്ടുമുഖത്തിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്താ.